വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള യൂണിറ്റ് സമ്മേളനം നടന്നു. മാള വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം എ കെ ടി എ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 2012 കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞും എന്നൊരു പദ്ധതി. ആ പദ്ധതി 21/7/2013 വരെയുള്ള കാലയളവിൽ പണമടച്ചവർക്ക് അല്ല പ്രസവിച്ചവർക്ക് ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതെന്തുകൊണ്ട് ഇക്കാലം അത്രയും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് വേണം, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രൂപരേഖ വേണം, ഇങ്ങനെയൊക്കെയല്ലേ നടക്കുള്ളൂ. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഞാനത് കൊടുത്തപ്പോൾ തീർന്നു പോയി, ഇനി അക്കാര്യം വേണ്ടണ്ട എന്നുള്ള രീതിയിൽ നാട്ടുവർത്തമാനം പറഞ്ഞു പോകാനുള്ളതാണോ സർക്കാർ പദ്ധതി? യൂണിറ്റ് പ്രസിഡന്റ് രമ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബി ജെ തോമസ്, ബേബി ഡേവിസ്, ടി എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ, പെൻഷൻ, റിട്ടയർമെന്റ് എന്നിവ കാലതാമസം കൂടാതെ അനുവദിച്ചു തരണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പുതിയ ഭാരവാഹികളായി രമ ലോഹിതാക്ഷൻ, ബിജയ് തോമസ്, ലിജി എന്നിവരെ തിരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബില്ലുകളെ രാജ്യസഭയിൽ എതിർത്ത് ബിനോയ് വിശ്വം അടക്കമുള്ള എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂരിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ, സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ, സി പി ഐ മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ്, എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി വി എസ് ദിനിൽ, എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ജിതിൻ, ജില്ലാ കമ്മിറ്റി അംഗം സ്റ്റെഫിൻ മൈക്കിൾ എന്നിവർ സംസാരിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7081 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം കേസുകളുടെ എണ്ണം 347,40,275 ആയി. ഇന്നലെ 7469 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ വീണ്ടെടുക്കൽ നിരക്ക് 98.38%. ഇന്ത്യയിലെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം 83,913 ആണ്. ഇന്നലെ  264 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. മഹാരാഷ്ട്രയിൽ 854, തമിഴ്നാട്ടിൽ 613, പശ്ചിമബംഗാളിൽ 556, കർണാടകയിൽ 335 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മരണനിരക്കുകൾ. പ്രതിദിന കേസുകളിൽ 79.86% ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 46.56% പുതിയ അണുബാധകൾക്കും കാരണം കേരളമാണ്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ 2 സി പി ഐ നേതാക്കൾ കൂടി സി പി എം പാളയത്തിൽ. സി പി ഐ കൈപ്പമംഗലം ലോക്കൽ സെക്രട്ടറി വി ആർ ഷൈൻ, മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ കണ്ണൻ എന്നിവരാണ് സി പി എമ്മിൽ ചേർന്നത്. കെ എസ് ആർ ടി സി ശമ്പള വിതരണം നാളെ മുതൽ. ജീവനക്കാരുടെ ബഹിഷ്കരണ സമരം മൂലം കോർപ്പറേഷന് 3.5 കോടിയുടെ നഷ്ടമുണ്ടായതായി മാനേജ്മെന്റ്. ഇളങ്കതീർ കൊത്താൻ കൂട്ടത്തോടെ ആറ്റുകിളികൾ. പുത്തഞ്ചിറ വില്ലോമംഗലം പാടശേഖരത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.